പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി അനിംസ് അക്കാഡമിയുടെ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് ഇന്നലെ പഠിച്ചു നിർത്തിയത്, LDC പ്രിലിമിനറിക്ക് വേണ്ടിയിട്ടുള്ള ലസാഗുവിൻ്റെ പ്രോബ്ലംസ് ആയിരുന്നു. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ചെറിയൊരു കാര്യം പറഞ്ഞു നിർത്തിയായിരുന്നു, ഉസാഖ എന്ന് പറഞ്ഞ എന്തുവാണ്, അല്ലേ? ഉസാഖ എന്ന് പറഞ്ഞ എന്തുവാന്ന് നമ്മൾ ജസ്റ്റ് പറഞ്ഞു നിർത്തി. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് ഉസാഖയും പഠിച്ച് അതിൻ്റെ ഒരു കുറച്ച് പ്രോബ്ലം നമുക്ക് ഇത് ചെയ്യാം. ആൾറെഡി ഞാൻ ഇന്നൊരു ക്ലാസ് നിങ്ങൾക്ക് വേണ്ടി എടുത്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ്, അപ്പോൾ ഞാൻ, എനിക്കിത് സമയക്കുറവുണ്ട്. അതുകൊണ്ട് ഇന്ന് ഒരു ചെറിയ ക്ലാസ്സാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ചെറിയൊരു ക്ലാസ്. ഉസാഖ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞ് രണ്ടു മൂന്ന് പ്രോബ്ലം ചെയ്ത് നമ്മൾ ഇന്ന് നിർത്തും. നാളെ നമ്മളിതിൻ്റെ ബാക്കി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് സമയം കളയുന്നില്ല, ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്നലെ നമ്മൾ ആൾറെഡി കണ്ടതാണ് എന്താണ് ഉസാഖ എന്നുള്ളത്. ലസാഗു എന്താണെന്ന് നമ്മൾ രണ്ടു മൂന്ന് ദിവസമായിട്ടേ കാണുന്നുണ്ട്. ഉസാഖ എന്തുവാന്ന് ഞാൻ ഒന്നുകൂടെ പറയാൻ പോവാ, ക്ലിയർ ആവാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മൾ രണ്ട് നമ്പറുകൾ എടുക്കുക, 12 എടുക്കുക, 18 എടുക്കുക, 12 ഉം 18 ഉം. അപ്പോൾ ഇതിനകത്ത് ഉസാഖ എന്ന് പറയുന്നതിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് HCF. HCF എന്ന് പറഞ്ഞാൽ എന്തുവാ, ഹയസ്റ്റ് കോമൺ ഫാക്ടർ. എന്താണ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ? ഇപ്പോൾ ഇത് നമ്മളിപ്പം ഒരു പ്രസൻറ്റേഷൻ ഗിഫ്റ്റ് പൊതിയാ, ഗിഫ്റ്റ് പാക്കറ്റ് പൊതിയാണെന്ന് നിങ്ങൾ വിചാരിച്ചോ. അപ്പോൾ ആദ്യം ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാക്ടറിനെയാണ് ആദ്യം പൊതിയുന്നത്. കാരണം ഫാക്ടറിനെ ഈ സിയും എഫും കൂടെ ചേർത്ത് വെച്ച് പൊതിഞ്ഞാൽ രണ്ടും കൂടെ കൂടി കുഴഞ്ഞ് നാശമായി പോകുമെന്ന് വിചാരിച്ചു. അങ്ങനെയെങ്കിൽ നമ്മൾ ആദ്യം സി അങ്ങ് പൊതിയും, എന്നിട്ട് സിയും എഫും കൂടെ ചേർത്ത് ഇങ്ങനെ പൊതിയും. അതും കഴിഞ്ഞിട്ട് ഇത് മൂന്നും കൂടെ ചേർത്തതാണ് ഏറ്റവും വലിയ പൊതിയും. അപ്പോൾ ഇത് തങ്ങൾ ഇതിപ്പോൾ എച്ചും തുടത്ത്, എച്ച് സീനെയും തുടത്തില്ല, സി എഫിനെയും തുടത്തില്ല, എച്ച് എഫിനെയും തുടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഒറ്റ ഒരു പൊതി, അതിനകത്ത് എല്ലാം വേറെ വേറെ നമ്മൾ പൊതിഞ്ഞ് റെഡിയാക്കി വെച്ചേക്കുക. അപ്പോൾ ആദ്യം നമ്മളിട്ട പൊതി എഫ്, രണ്ടാമതിട്ടത് സിയും എഫും കൂടെ ചേർന്നത്, മൂന്നാമതിട്ടത് HCF. അപ്പോൾ ഓർഡർ കണ്ടോ, ആദ്യം ഫാക്ടർ, പിന്നെ കോമൺ ഫാക്ടർ, പിന്നെ എന്ത് വന്നു, ഹയസ്റ്റ് കോമൺ ഫാക്ടർ വന്നു, കണ്ടല്ലോ. ശരി, അപ്പോൾ നമുക്ക് ഈ 12 ഫാക്ടറുകളെല്ലാം ഞാനൊന്ന് എഴുതാൻ പോവാം. ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഘടകങ്ങൾ, ഘടകങ്ങൾ. 1 x 12 ഡിവൈഡ് ചെയ്യാം, 2 ഡിവൈഡ് ചെയ്യാം, 3 ഡിവൈഡ് ചെയ്യാം, 4 ഡിവൈഡ് ചെയ്യാം, 5 പറ്റത്തില്ല, 6 ഡിവൈഡ് ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കുക, ശ്രദ്ധിക്കുക, ഏതൊരു നമ്പറിൻ്റെ ആയാലും, ഏതൊരു നമ്പറിൻ്റെ ആയാലും ഘടകങ്ങൾ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ നമ്പറിൻ്റെ പകുതി വരെ ഘടകങ്ങളായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ നമ്പർ മാത്രമേ കാണത്തുള്ളൂ. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്ത നമുക്കിനി എഴുതാനുള്ളത് 18 ഘടകങ്ങളാണ്. 18 ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ 1 2 3 4 5 6 7 8 9 9 പകുതിയായേ, പകുതി കഴിഞ്ഞാൽ പിന്നെ ആ നമ്പർ മാത്രമേ കാണത്തുള്ളൂ. പകുതിക്ക് ശേഷം ഒരു നമ്പറിനും ഫാക്ടേഴ്സ് ഇല്ല, നമ്മൾ ഓർത്ത് വെച്ചേക്കുക. ഇപ്പം നമ്മൾ എഴുതിയത് ഏതാ, ഇപ്പം നമ്മൾ ഫസ്റ്റ് കവറിൻ്റെ കാര്യം ഫാക്ടേഴ്സ് മാത്രമേ ആയിട്ടുള്ളൂ, നമ്മൾ ഫാക്ടേഴ്സ് എല്ലാം എഴുതി. ഇനി ഇവിടെയൊക്കെ നോക്കിയാൽ നമ്മൾ കാണും 12 ഫാക്ടറുകളായി എഴുതിയേക്കുന്നത്, 18 ഫാക്ടറുകളായി എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത എന്തുവാ, ഇവിടെ രണ്ട് നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഫാക്ടറുകൾ എല്ലാം കാണാൻ പറ്റുന്നുണ്ടോ? 1 2 3 6 പിന്നെ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യാൻ പോകുന്നത് ഈ രണ്ടിനും കോമൺ ആയിട്ട് വന്ന ഫാക്ടറുകൾ എടുത്ത് എഴുതാൻ പോവുക. സ്റ്റെപ്പ് 2, കോമൺ ആയിട്ട് വന്ന ഫാക്ടറുകൾ ഏതൊക്കെയാണെന്ന് ഓർത്ത് നോക്കട്ടെ. 1 2 3 6 1 2 3 6 ഇനി 9 അതൊന്നും ഇനി ഒന്നും കോമൺ ആയിട്ടില്ല. അപ്പോൾ നമ്മൾ എവിടെ വരെയായി, ആദ്യം ഫാക്ടർ എടുത്തു, പിന്നെ കോമൺ ഫാക്ടർ എടുത്തു, ഇനി എന്തു വരുന്നേ, ആ കോമൺ ഫാക്ടർ. ഇപ്പോൾ HCF എന്ന് എഴുതുക, HCF എന്ന് വെച്ചാൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ. കോമൺ ഫാക്ടറുകളെല്ലാം നമ്മളിവിടെ എഴുതി, ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് അതിൽ ഏറ്റവും വലുത് ഏതാന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ ഇതിലുള്ള ഏറ്റവും വലുത് ഏതാ, 6 അല്ലേ, 6. അപ്പോൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞ്, നമ്മുടെ കയ്യിൽ രണ്ട് സംഖ്യ തന്നിട്ടുണ്ടായിരുന്നു, 12 തന്നിട്ടുണ്ടായിരുന്നു, 18 തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ അടുത്ത് ഹയസ്റ്റ് കോമൺ ഫാക്ടർ കണ്ടുപിടിക്കാൻ പറഞ്ഞു, നമ്മളത് 6 എന്ന് കണ്ടുപിടിക്കുകയും ചെയ്തു, അല്ലേ? എന്ന് പറഞ്ഞാൽ 12 18 ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ നമ്പറാണ് 6 എന്ന് പറയുന്നത്. ഇതിനേക്കാളും വലിയ വേറൊരു നമ്പർ രണ്ടിനെ ഒരുമിച്ച് ഡിവൈഡ് ചെയ്യത്തില്ല. ഇതിനേക്കാളും ചെറുത് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, കണ്ട, 3 2 1 ഇതൊക്കെ 6 ചെറുതാണ്. പക്ഷേ HCF എന്ന് പറഞ്ഞാൽ എന്തുവാ, ഈ രണ്ട് നമ്പറുകളുടെ HCF എന്ന് പറഞ്ഞാൽ അതായിരിക്കും ഏറ്റവും വലിയ നമ്പർ, ആ രണ്ട് നമ്പറുകളെ ഡിവൈഡ് ചെയ്യുന്നത്.
അല്ലേ. ഇത് ഇങ്ങനല്ലാതെ വേറൊരു രീതിയിലും, നേരത്തെ ഇന്നലെയൊക്കെ നമ്മൾ ചെയ്തതുപോലെ ഫാക്ടറൈസേഷൻ രീതിയിലും നമുക്കിത് ചെയ്യാം. ഇതാണ്ട് ഞാൻ എഴുതുക 12 എഴുതുക, 18 താണ്ട് ഇത് എഴുതുക. എൽ സി എം കണ്ടുപിടിച്ചതുപോലെ തന്നെ ആദ്യം നമ്മൾ നോക്കണം രണ്ടിനെ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 6 വരും, ഇവിടെ 9 വരും. ഇനി ഇതിനെ രണ്ടിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് എന്താ കൊണ്ടാണ്? 3 കൊണ്ട് പറ്റും, 2 കൊണ്ടും ഇവിടെ 3. എൽ സി എം ആണ് നമുക്ക് വേണ്ടതെങ്കിൽ, എൽ സി എം ആണ് നമുക്ക് വേണ്ടതെങ്കിൽ നമ്മൾ ഇതെല്ലാം കൂടെ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. എന്താ കാര്യം? ഇവിടെ വെച്ച് നിർത്താൻ കാരണം എന്തോ, ഇത് രണ്ടിനും കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ആകെ ഒന്ന് മാത്രമല്ല, ഒന്നുണ്ടെങ്കിൽ അത് നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല. അപ്പോൾ ഇവിടെ ഇനി ഇതിന് കോമൺ ആയിട്ട് ഫാക്ടേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ എച്ച് സി എഫ് എന്ന് പറഞ്ഞാൽ, അതായത് ഉസാഖ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സൈഡിൽ വരുന്നത് മാത്രം എടുത്ത് കുടിച്ചാൽ മതി. കണ്ടോ ഇവിടെ വന്നിരിക്കുന്നത് 2×3=6 കണ്ടോ. പക്ഷേ എൽ സി ഇതെന്ന് നമ്മൾ കിട്ടിയത് എച്ച് സി എഫ് ആണ്, ഉസാഖയാണ്. ഇനി എൽ സി എം ആ കണ്ടുപിടിക്കാൻ ചോദിച്ചിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതെല്ലാം കൂടെ കുടിക്കണം. അപ്പോൾ എത്ര എത്ര വരുന്നത് നോക്കി, നിങ്ങൾ പറഞ്ഞ പോലെ ഉണ്ടല്ലോ, 2×3=2×3 കണ്ടോ. അപ്പം 6×6=36 കണ്ടോ, 6×6=36 അല്ലേ. നമുക്ക് വേറെ രീതിയും കൂടെ വേണേൽ എൽ സി എം കണ്ടുപിടിച്ച് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ കയ്യിലുള്ളത് രണ്ട് നമ്പറുകൾ 1, 12, 18 18, 18 നമ്മുടെ കയ്യിലുള്ളത്. 18 വലിയ സംഖ്യ, 18നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, 18നെ 12 ഡിവൈഡ് ചെയ്യത്തില്ല. അപ്പോൾ ഇതല്ല, 18 തൊട്ടടുത്തത് 36, 36 എടുത്താൽ 12×3=36 അല്ലേ. അപ്പം 12 ഡിവൈഡ് ചെയ്യും. അപ്പം നമ്മുടെ എൽ സി എം എന്ന് പറഞ്ഞാൽ 36 കണ്ടോ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അപ്പോൾ ഇവിടെ എൽ സി എം വിട്ടായിരുന്നു നിങ്ങൾ. എച്ച് സി എഫ് അതായത് ഉസാഖ എന്ന് പറഞ്ഞ സാധനം മാത്രം ശ്രദ്ധിക്കുക. ഉസാഖ, ഉസാഖ എന്ന് പറഞ്ഞാൽ എച്ച് സി എഫ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ. ആദ്യം ഫാക്ടറുകൾ എഴുതുക, പിന്നെ കോമൺ ആയിട്ട് വരുന്ന ഫാക്ടറുകളെല്ലാം എഴുതുക, അതിൽ ഏറ്റവും വലുത് എന്താന്ന് വെച്ചാൽ അതെടുക്കുക. ഇതാണ് ഉസാഖ എന്ന് പറയുന്നത്. വേറെ രണ്ട് നമ്പേഴ്സിൻ്റെ കൂടെ നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. വേറെ രണ്ട് നമ്പേഴ്സിൻ്റെ നമുക്ക് കണ്ടുപിടിക്കാം. അത് 18×24 നമ്മൾ ഇതാണ്ട് ഇങ്ങനെ എഴുതി ചെയ്യാം. അപ്പോൾ എത്ര വരും? 2×9=9, 2×12=12. ഇനി ഇതിനെ 2നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് 3 അപ്പോൾ എത്ര? 3×9=9, 4×3=12. ഇനി 2നും കോമൺ ആയിട്ട് എന്തെങ്കിലും കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ലെങ്കിൽ അവിടെ നിർത്തുക, അവിടെ നിർത്തുക. എന്നിട്ട് നമ്മൾ എഴുതുക ഉസാഖ, ഉസാഖ എന്ന് പറഞ്ഞാൽ ഈ സൈഡിൽ വരുന്നത് മാത്രം എഴുതി ഗുണിക്കുക, അതായത് 2×3=6. ഇത്രയേ ഉള്ളൂ പരിപാടി, കണ്ടോ ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ എന്തുവാ ഇവിടെ ആദ്യം, അല്ലാത്ത രീതി ചിന്തിക്കുവാണെങ്കിൽ ആദ്യം ഘടകങ്ങളെല്ലാം എടുത്തെഴുതുക, അതിനകത്ത് നിന്ന് കോമൺ ആയിട്ട് വരുന്ന ഘടകങ്ങളെല്ലാം എടുത്തെഴുതുക, അതിൽ നിന്ന് ഏറ്റവും വലുത് നമ്മൾ മൂരിയെടുക്കുക. ഈ രീതിയിൽ ചെയ്യുവാണെങ്കിൽ ഈ സൈഡിൽ വരുന്നത് മാത്രം ശ്രദ്ധിച്ചോണം, ഇതെല്ലാം കൂടെ എടുത്താൽ ലസാഗുവായിട്ട് മാറും, ഈ സൈഡ് മാത്രം എടുത്താൽ ഉസാഖയായിട്ട് കിട്ടും. ക്ലിയർ അല്ലേ? ശരി, നമുക്കിനി വളരെ പ്രധാനപ്പെട്ട റിസൾട്ട് നമുക്ക് പഠിക്കാനുണ്ട്. വളരെ പ്രധാനപ്പെട്ട, വളരെ വളരെ പ്രധാനപ്പെട്ട. തൊട്ട് മുന്നേ നമ്മളൊരു സംഖ്യ കണ്ടിരുന്നു, രണ്ട് സംഖ്യകൾ 12×18. ഇതിനെ സംബന്ധിച്ച് ഇതിൻ്റെ എൽ സി എമ്മും നമ്മൾ കണ്ടുപിടിച്ച് അത് 36 നമുക്ക് കിട്ടിയത്, 36. ഇതിൻ്റെ എച്ച് സി എഫ് നമ്മൾ കണ്ടുപിടിച്ചു, അത് നമുക്ക് 6 കിട്ടിയത്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടുന്നത് എൽ സി എമ്മും എച്ച് സി എഫും കൂടെ ഒന്ന് ഗുണിച്ച് നോക്കാം എത്ര കിട്ടുമെന്ന്. അതായത് എൽ സി എം എന്ന് പറഞ്ഞാൽ 36, എച്ച് സി എഫ് എന്ന് പറഞ്ഞാൽ 6. 36നെ 6 കൊണ്ട് ഗുണിച്ചാൽ എത്ര ആടെ കിട്ടുന്നത്? വെറുതെ നമുക്ക് ഗുണിച്ച് നോക്കാം. 36×6=6, 36×6=6, 3, 18×3=21, 216. അപ്പോൾ നമുക്ക് കിട്ടിയത്ര? 216. അതുപോലെ നമുക്കിനി വേണ്ടുന്ന വേറൊരു സംഖ്യ, ഈ തന്നിരിക്കുന്ന നമ്പറുകൾ നിങ്ങളെ ഒന്ന് ഗുണിച്ച് നോക്കാം. അപ്പോൾ എന്തുവാ? പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ്. ആ തന്നിരിക്കുന്ന നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. എന്തൊക്കെയായിരുന്നു? 18×12 ആയിരുന്നു തന്നിരുന്നത്. ഗുണിച്ച് നോക്കാം നമുക്ക്. 18×12, 18×12, അതായത് ഈ സൈഡിലെ 1 വരുന്ന സംഖ്യകളാണെങ്കിൽ ഗുണിക്കാൻ എളുപ്പവഴിയുണ്ട്. ആദ്യം ഇത് രണ്ടും കൂടെ ഗുണിക്കുക, 8×2 16×6=1, 8×2 കൂടെ കൂട്ടിയാൽ 10, 10×1 11×1=1, 1×1 കൂടെ ഗുണിച്ചാൽ 1, ആ ശിഷ്ടം കൂടെ കൂട്ടി 216 കണ്ടോ, 216. അത് ഇത് ഇതുപോലത്തുള്ള ട്രിക്കുകളെല്ലാം കൂടെ ചേർത്ത് നമുക്ക് പിന്നീട് ഒരു ക്ലാസ് എടുക്കാം. തൽക്കാലം ഇരിക്കട്ടെ. ഇപ്പോൾ ഇവിടെ നമ്മൾ അറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത്ര മാത്രമേ ഉള്ളൂ. കണ്ടോ
രണ്ട് നമ്പറുകൾ എടുത്തിട്ട് അതിൻ്റെ എൽ സി എമ്മും എച്ച് സി എഫും കണ്ടുപിടിച്ച് മൾട്ടിപ്ലൈ ചെയ്താലും ആ നമ്പർ തങ്ങളിൽ മൾട്ടിപ്ലൈ ചെയ്താലും ഒരേ ഉത്തരവാണ്. ഇവിടുന്ന് നമുക്ക് കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിസൾട്ട്, ഇത് വെച്ചിട്ട് ഒരുപാട് പ്രോബ്ലം ഉണ്ട്. മോസ്റ്റ് പ്രോബബിളി നമ്മുടെ അടുത്ത് ചോദിക്കാൻ പോകുന്നത് ഈ നിയമം വെച്ചിട്ടുള്ളതാണ്. എന്തുമായിരിക്കും അത്? എൽ സി എമ്മും എച്ച് സി എഫും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് എന്തിന് തുല്യമാണ്? പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ്. പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സിന് തുല്യമാണ്. ഇത് ഒരിക്കലും മറക്കരുത്, ഒരിക്കലും മറക്കരുത്. ഒരുപാട് ഒരുപാട് ഉപയോഗമുണ്ട്, ഒരുപാട് ഒരുപാട്. അതായത് പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് വെച്ചിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ചോദിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും: രണ്ട് സംഖ്യകളുടെ എൽ സി എം 36ഉം എച്ച് സി എഫ് 6ഉം ആയാൽ, 6ഉം കൂടാതെ ഒരു സംഖ്യ 12ഉം ആയാൽ മറ്റേ സംഖ്യ ഏത്? ചോദ്യം വരുന്നത് എന്താ? രണ്ട് സംഖ്യകളിൽ 1 18ഉം ആ സംഖ്യകളുടെ എൽ സി എം 36ഉം എച്ച് സി എഫ് 6ഉമായിട്ട് വരുന്ന രണ്ട് സംഖ്യ എൽ സി എം 36ഉം എച്ച് സി എഫ് 6ഉമായിട്ട് വരുന്ന രണ്ട് സംഖ്യകളിൽ 1 12 ആയാൽ മറ്റേ സംഖ്യ ഏത്? ഈ രീതിയിലായിരിക്കും ചോദിക്കുന്നത്. അല്ലെങ്കിൽ തരും: രണ്ട് സംഖ്യകളുടെ ഗുണനഫലം 216ഉം അതിൻ്റെ എച്ച് സി എഫ് എന്ന് പറയുന്നത് 6ഉം ആയാൽ എൽ സി എം എത്ര? അപ്പോൾ ഇതിൽ ഈ നാലെണ്ണം, ഇവിടെ നാല് കാര്യങ്ങളുണ്ട്, 1 2, ഇനി ഇതിനകത്ത് രണ്ടെണ്ണം ഉണ്ട്. ഈ നാലെണ്ണത്തിൽ 3 എണ്ണം തന്നിട്ട് ഏത് വേണേലും നമുക്ക് കണ്ടുപിടിക്കാൻ നമ്മുടെ അടുത്ത് ചോദിക്കാം. അപ്പോൾ ഇത് ഈ റിസൾട്ട് ഒരിക്കലും നിങ്ങൾ മറക്കരുത്. പ്രോഡക്റ്റ് ഓഫ് എച്ച് സി എം ആൻഡ് എച്ച് സി എൽ സി എം ആൻഡ് എച്ച് സി എഫ് ഇസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ്. എൽ സി എമ്മും എച്ച് സി എഫും ലസാഗുവും ഉസാഗയും കൂടെ ഗുണിച്ച് കിട്ടുന്നത് എന്തിന് തുല്യമാണ്? ആ നമ്പറുകൾ തങ്ങളെ ഗുണിക്കുന്നതിന് തുല്യമാണ്. ഇത്രയും ക്ലിയർ ആയല്ലോ. നമുക്ക് ഇതിൻ്റെ രണ്ട് പ്രോബ്ലംസും കൂടെ ചെയ്ത് നമുക്കിന്ന് നിർത്താം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. രണ്ട് സംഖ്യകളുടെ എൽ സി എം 72. അപ്പോൾ ഞാൻ എടുത്ത് എഴുതുക, എൽ സി എം 72, എച്ച് സി എഫ് 6 ആയാൽ ഒരു സംഖ്യ, അതിൻ്റെ കൂടെ ഒരു സംഖ്യ 18ഉം ആയാൽ, അപ്പം രണ്ട് സംഖ്യകളുണ്ടായാൽ എൽ സി എം 72, എച്ച് സി എഫ് 6, ഒരു സംഖ്യ 18. അപ്പോൾ ഒരു സംഖ്യ എന്ന് പറഞ്ഞാൽ നമ്പർ 1 എന്ന് പറയുന്നത് ഒന്ന് നമുക്ക് N1 എന്ന് എടുക്കാം, ഒന്നാമത്തെ സംഖ്യ എന്ന്, അല്ലെങ്കിൽ ഒരു സംഖ്യ എന്ന് സൂചിപ്പിക്കാനായിട്ട് നമ്പർ N1 എന്ന് നമുക്ക് എടുക്കാം അല്ലേ. നമുക്കറിയാവുന്ന റിസൾട്ട് എന്തുവാടെ? നമുക്കറിയാവുന്ന റിസൾട്ട് എന്തുവാ? എൽ സി എമ്മും എച്ച് സി എഫും കൂടെ ഗുണിക്കുന്നത് എന്തിനൊക്കെ തുല്യമാണ്? നമ്പറുകൾ തങ്ങളെ ഗുണിക്കുന്നതിന് തുല്യമാണ്. ഇവിടെ ഇപ്പം നമുക്ക് ഒരു നമ്പറുണ്ട്, മറ്റേ സംഖ്യ കണ്ടുപിടിക്കണമെന്നല്ലേ ചോദിച്ചേക്കുന്നത്. അപ്പോൾ N1 നമുക്കറിയാം, N2 നമുക്ക് അറിഞ്ഞുകൂടാ എന്ന് വിചാരിക്കുക. N2 എന്ന് പറയുന്ന സംഖ്യ നമുക്ക് അറിഞ്ഞുകൂടാ, രണ്ട് നമ്പറിൽ ഒന്നും നമുക്കറിയത്തില്ല. അപ്പോൾ നമ്മൾ എന്തുവാ ചെയ്യേണ്ടത്? നമുക്ക് എൽ സി എമ്മും എച്ച് സി എഫും കൂടെ ഗുണിക്കുന്നതും N1 N2 കൂടെ ഗുണിക്കുന്നതും തുല്യമാണ് അല്ലേ. നമുക്ക് കണ്ടുപിടിക്കേണ്ടുന്നത് N2 അല്ലേ കണ്ടുപിടിക്കേണ്ടുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ N1നെ ഗുണിച്ചേക്കുമല്ലേ, അതിനെ സമത്തിന് ഇപ്പുറത്ത് കൊണ്ടുവരുമ്പം ഇതെവിടെ എന്ത് ചെയ്തിരിക്കുന്നു അതിൻ്റെ ഓപ്പോസിറ്റ് വേണം ഇവിടെ ചെയ്യാൻ. അപ്പോൾ ഗുണിക്കുക എന്ന് പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഹരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കിവിടെ കിട്ടുന്ന എന്തോ, നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് N2 എന്ന് പറഞ്ഞാൽ എൽ സി എമ്മിനെയും എച്ച് സി എഫിനെയും കൂടെ ഗുണിച്ചിട്ട് അറിയാവുന്ന N1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതായത് 72 ഗുണം എച്ച് സി എഫ് എന്ന് പറഞ്ഞാൽ 6 ÷ N1 എന്ന് പറഞ്ഞാൽ 18. കണ്ടോ, ഈ 6ഉം 18ഉം കൂടെ വെട്ടുമ്പോൾ ഇവിടെ 3, 72നെ 3 കൊണ്ട് ഗുണിക്കുമ്പം, സോറി ഡിവൈഡ് ചെയ്യുമ്പം എന്നാണ്, 72 ÷ 3 എന്ന് പറഞ്ഞാൽ 2 3 6 ശിഷ്ടം 1 12, അപ്പം 24 എന്ന് നമുക്ക് കിട്ടും. അതായത് അവിടെ ഉണ്ടായിരുന്ന രണ്ട് സംഖ്യകൾ ഏതൊക്കെയായിരുന്നു? 18ഉം 24ഉം ആയിരുന്നു. ആ 18ൻ്റെയും 24ൻ്റെയും എൽ സി എം 72ഉം ആയിരിക്കും, എച്ച് സി എഫ് 6ഉം ആയിരിക്കും. ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ എന്താ നമ്മളിവിടെ ചെയ്തത്? ഡയറക്റ്റ് ഫോർമുലയാണ്, ഇത് പഠിച്ചേ പറ്റത്തുള്ളൂ, ഒരു മാർഗ്ഗവുമില്ല. ലസാഗുവും ഉസാഖയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് നമ്പരുകൾ തങ്ങളിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് തുല്യമാണ്. ശരിയല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാമല്ലോ. ഈ ചോദ്യം ഒന്ന് നോക്കിയേ. രണ്ട് സംഖ്യകളുടെ എൽ സി എം തന്നിട്ടുണ്ട് 200, എച്ച് സി എഫ് തന്നിട്ടുണ്ട് 10, അതിൽ ഒരു സംഖ്യ തന്നിട്ടുണ്ട് 40. അങ്ങനെയാണെങ്കിൽ മറ്റേ സംഖ്യ കണ്ടുപിടിക്കുക. റിസൾട്ട് നമുക്കറിയാം, എച്ച് സി എഫും എൽ സി എമ്മും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് നമ്പർ 1ഉം നമ്പർ 2ഉം തങ്ങളിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് തുല്യമാണ് അല്ലേ. ഇവിടെ ഒരു സംഖ്യ തന്നിട്ടുണ്ട്, നമുക്ക് ഇതിനകത്ത് എല്ലാം ഡയറക്റ്റ് അങ്ങ് വിലയിടാം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടുന്ന സംഖ്യ എന്നല്ലോ, സംഖ്യ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്തോ നമുക്ക് വേണ്ടുന്നത്, N2 ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ N2 = എന്തോ വരുന്നത്, എച്ച് സി എഫും
എൽ സി എം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, അതിനെ അറിയാവുന്ന എൻ വൺ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അത് അറിയാവുന്ന നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എച്ച് സി എഫ് എന്ന് പറഞ്ഞു തന്നിരിക്കുന്നത് അല്ലേ എത്ര തന്നിരിക്കുന്നത്, 10. എൽ സി എം എന്ന് പറഞ്ഞിരിക്കുന്നത് 20, അല്ല സോറി 200. അപ്പം എൻ വൺ എന്ന് തന്നിരിക്കുന്നത് 40, കണ്ടേ വെട്ടിക്കളയാമല്ലോ നമുക്ക്, ഇത് ഇതുകൂടെ വെട്ടുമ്പോഴത്തേക്കിന് 5, 50. അപ്പം നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടിയിരുന്ന നമ്പർ എത്ര ആയിരുന്നു, 50. നിസാര ചോദ്യമാണ്, നിസാര ചോദ്യം, പക്ഷേ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുത്ത് നോക്കിയോ, ഒരുപാട് അധികം പ്രാവശ്യം ഇത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റിസൾട്ട് നിങ്ങൾ ബൈഹാർട്ട് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തുവായിരുന്നു, ലസാഗുവും ഉസാഖയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതും നമ്പേഴ്സ് പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യുന്നതും തുല്യമാണ്, ശരിയല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദാ ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, ഇതുകൂടെ ചെയ്ത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. 26, 34, 66 എന്നീ സംഖ്യകളെ ഹരിക്കുമ്പോൾ ശിഷ്ടം 2 വരുന്ന, ശിഷ്ടം എത്ര വരണം, ശിഷ്ടം 2 വരുന്ന ഏറ്റവും വലിയ സംഖ്യ, ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം, ഏറ്റവും വലിയ സംഖ്യ ഏത്. അതായത് 26-നെ ആ പറയുന്ന സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം 2 വരണം, 34-നെ ആ പറയുന്ന സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം 2 വരണം, 66-നെ ആ പറയുന്ന സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം 2 വരണം. അങ്ങനെയുള്ള ഏറ്റവും വലിയ സംഖ്യ വേണം എടുക്കാൻ. ഇപ്പം നോക്കിയേ, അതായത് ഇതിനെ 3-നെ ഡിവൈഡ് ചെയ്യുന്ന ഒരുപാട് നമ്പേഴ്സൊന്നുമില്ല, കുറച്ച് നമ്പേഴ്സേ ഉള്ളൂ. അതാണ് നമ്മുടെ ഘടകങ്ങൾ നമ്മൾ പറയുന്നത്, ഘടകങ്ങൾ. അപ്പോൾ നമ്മുടെ തന്നിരിക്കുന്ന നമ്പറുകൾ നമ്മൾ ഇന്ന് എടുത്ത് എഴുതുക, 26, 34, 66 ഈ 3 സംഖ്യകളാണ് നമുക്ക് തന്നിരിക്കുന്നത്, ശരിയല്ലേ? നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ, ഇതിൻ്റെ ഘടകങ്ങളിൽ ഏറ്റവും വലുതല്ലേ ഉസാക എന്ന് പറയുന്നത്. ഇതിനെല്ലാം കുറേയധികം ഘടകങ്ങളെല്ലാം ഉണ്ട്, ആ ഘടകങ്ങളിൽ ഏറ്റവും വലുത് അതാണ് നമുക്ക് ഉസാഖ എന്ന് പറയുന്നത്. ഞാൻ വെറുതെ അങ്ങ് പറയുക, ഇതിൻ്റെ 3-ൻ്റെയും കൂടെ ഉസാഖ എന്നാണെന്ന് നിങ്ങളങ്ങ് വിചാരിക്കുക. ഞാൻ ഇപ്പോൾ കണ്ടുപിടിക്കാനൊന്നും പോകുന്നില്ല, വെറുതെ അങ്ങ് എഴുതി, ഇതിൻ്റെ 3-ൻ്റെയും കൂടെ ഉസാഖ. ഇതിൻ്റെ അർത്ഥം എന്തുവാ, ഈ ഉസാഖ എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എച്ച് സി എഫ്, അതായത് ഈ 3 എണ്ണത്തിനും ഫാക്ടറുകളുണ്ട്, ആ ഫാക്ടറുകളിൽ ചിലതൊക്കെ കോമൺ ആയിരിക്കും, അതിൽ ഏറ്റവും വലുതായിട്ട് എടുത്തിരിക്കുന്നതാണ് എൻ എന്ന് പറഞ്ഞാൽ, സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ എൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 3-ൻ്റെയും ഫാക്ടറാണ്. അതായത് എന്ന് കൊണ്ട് 26-നെ പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ ശിഷ്ടം വരത്തില്ല, എന്ന് കൊണ്ട് 34-നെ പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാം അവിടെയും ശിഷ്ടം വരത്തില്ല, ഈ എന്ന് കൊണ്ട് 66-നെയും പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാം അവിടെയും ശിഷ്ടം വരത്തില്ല, അല്ലേ? നമുക്കിവിടെ ശിഷ്ടം 2 വരണമെന്നാണ് പറഞ്ഞേക്കുന്നത്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നറിയോ, ഇതിൽ നിന്നെല്ലാം ഒരു 2 അങ്ങ് കുറയ്ക്കാം. അപ്പം നമുക്ക് പുതിയ 3 സംഖ്യ കിട്ടി, 24, 32, 64, വേറെ 3 സംഖ്യ നമുക്കിവിടെ കിട്ടി. ഞാൻ ഇനി പറയുക, ഇതിൻ്റെ 3-ൻ്റെയും കൂടെ വേറൊരു എച്ച് സി എഫ് എം എന്ന് പറയുന്ന പുതിയൊരു എച്ച് സി എഫ് ഞാൻ കണ്ടുപിടിച്ചെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താ ഇപ്പോൾ ഞാൻ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്, ആദ്യം നമുക്ക് 3 സംഖ്യകളുണ്ടായിരുന്നു, അതിൻ്റെ എച്ച് സി എഫ് കണ്ടുപിടിച്ചു, ആ എച്ച് സി എഫ് ആയിട്ട് കിട്ടിയ എൻ എന്ന് പറഞ്ഞാൽ ഇതിനെ 3-നെ ഡിവൈഡ് ചെയ്യുകയും ശിഷ്ടം ഒന്നും വരത്തുമില്ല. ആ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ അതിൽ നിന്ന് എല്ലാത്തിനും ശിഷ്ടം നമുക്ക് വരേണ്ടത് എത്രയെന്ന് വെച്ചാൽ അത് കുറച്ചിട്ട് 3 സംഖ്യ ഞാൻ കണ്ടുപിടിച്ച്, എന്നിട്ട് ഇതിൻ്റെ എച്ച് സി എഫ് ഞാൻ കണ്ടുപിടിച്ച്, ഈ എം എന്നൊക്കെ എച്ച് സി എഫ് ആണ്. അപ്പോൾ ഈ എം എന്ന് പറഞ്ഞാൽ ഇവരുടെ 3 പേരുടെ എച്ച് സി എഫ് ആണ് എന്ന് പറഞ്ഞാൽ ഈ എം ആരെയൊക്കെ ഡിവൈഡ് ചെയ്യുമെന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കട്ടെ. ഈ എം എന്ന് പറയുന്നത് 24-നെ ഡിവൈഡ് ചെയ്യുമോ, ഉറപ്പായിട്ട് ഡിവൈഡ് ചെയ്യുമോ, അത് ഫാക്ടറല്ലേ. എം എന്ന് പറയുന്നത് 32-നെ ഡിവൈഡ് ചെയ്യത്തില്ലയോ, എം എന്ന് പറയുന്നത് 64-നെ ഡിവൈഡ് ചെയ്യത്തില്ലയോ. അതായത് ഇപ്പം ഈ എം എന്ന് പറയുന്ന ഇതിൻ്റെ എച്ച് സി എഫ് എന്ന് പറയുന്ന സാധനം ഇതിനെ 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 3-നെ ഡിവൈഡ് ചെയ്യും. അപ്പം ഇതിൻ്റെ 3-ൻ്റെയും ഫാക്ടറാണ് എം. അപ്പം ഞാൻ ചോദിക്കുക നിങ്ങളടുത്ത്, ഈ എം കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്താലോ, ഈ എം കൊണ്ട് 24-നെ പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്ത് പോകും, പക്ഷേ 26-നെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 24 കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന 2 എണ്ണം അധികം കിടക്കത്തില്ലയോ, അപ്പം ശിഷ്ടം അവിടെ 2 വരത്തില്ലയോ. അതുപോലെ തന്നെ 32 ഇവിടെ വന്നിരിക്കുന്നു, 32-നെ ഈ എം കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, പക്ഷേ 34-നെ ഡിവൈഡ് ചെയ്യാക്കത്തില്ല, കാരണം 32-നെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 2 അധികം കിടക്കുമല്ലോ 34 ആവാൻ, അത് ശിഷ്ടമായിട്ട് വരത്തില്ലേ. അതുപോലെ തന്നെ 64-നെ എം കൊണ്ട് ഡിവൈഡ് ചെയ്യും, പക്ഷേ 66-നെ ഡിവൈഡ് ചെയ്യത്തില്ല, കാരണം 64 വരെ വരത്തുള്ളൂ, പിന്നെ കിടക്കുന്ന 2 എണ്ണം 66 ആവാനായിട്ടുള്ള 2 എണ്ണം എന്ന് പറഞ്ഞാൽ ശിഷ്ടമായിട്ട് വരും. അപ്പം നമുക്ക് ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ, എത്രയെങ്കിലുമൊക്കെ സംഖ്യകൾ തന്നിട്ട് അതിനെ ഹരിക്കുമ്പം ശിഷ്ടം എത്രയെങ്കിലും സംഖ്യ വരുന്നത്, ഇവിടെ ഇപ്പോൾ തന്നിരിക്കുന്ന 2 വരുന്ന ഏറ്റവും വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഏറ്റവും വലിയ എന്ന് പറയുന്നതിനകത്തുണ്ട് ഹയസ്റ്റ് കോമൺ ഫാക്ടർ എച്ച് സി എഫ് എന്നുള്ളതിൻ്റെ ഹിൻഡ് ഇതിനകത്ത് തന്നെ ഉണ്ട്, വലിയ വലിയ എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ്, ഹയസ്റ്റ് എന്ന് പറഞ്ഞാൽ എച്ച് സി എഫ്. അപ്പം എച്ച് സി എഫ് അത് ശിഷ്ടം 2 വരുന്ന ഏറ്റവും വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ, ആ എഴുതി തന്നിരിക്കുന്ന സംഖ്യകളൊന്ന് എടുത്തെഴുതുക, തന്നിരിക്കുന്ന സംഖ്യകൾ ഒന്ന് എടുത്തെഴുതുക, തന്നിരിക്കുന്ന സംഖ്യകൾ എല്ലാത്തിൽ നിന്നും എത്രയാണോ ശിഷ്ടം വേണ്ടത് അതും കുറയ്ക്കുക, ഇവിടെ 2 ആണ്, എല്ലാത്തിൽ നിന്നും ഞാൻ 2 കുറയ്ക്കുക, 2 കുറയ്ക്കുമ്പോൾ കിട്ടുന്നത് 24, 32,
64. ഈ സംഖ്യകളുടെ ഉസാകം കണ്ടുപിടിക്കുക, ഉസാക അല്ലെങ്കിൽ എച്ച് സി എഫ് കണ്ടുപിടിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പോവുകയാണ്. ഏതാണ്ട് ഇവിടെ ഏതാ 24, 32, 64, ഇതിൻ്റെ മൂന്നിൻ്റെയും കൂടെ ഉസാകം ഞാൻ കണ്ടുപിടിക്കാൻ പോകും. ഇതാണ്ട് ഇവിടെ 2. അപ്പോൾ 12, 16, 32, വീണ്ടും 2 കൊണ്ട് 6, 6, 8, 16, വീണ്ടും 2 കൊണ്ട് പറ്റും. അപ്പോൾ ഇവിടെ 3, 4, 8. ഇനി ഇതിനെ മൂന്നിനെ, ഇവിടെ ഒരു 3 വന്നിട്ടുണ്ട്, ഇവിടെ ഒരു 4 വന്നിട്ടുണ്ട്, 8 വന്നിട്ടുണ്ട്. എൽ സി എം ആയിരുന്നു കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മൾ വീണ്ടും ഇതിൻ്റെ രണ്ടിനെയും കൂടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പോയേനെ. എച്ച് സി എഫ് ആയതുകൊണ്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുക, കാരണം ഇനി കോമൺ ഫാക്ടറികളൊന്നും ഇല്ലെങ്കിൽ അവിടെ നിർത്തുക എച്ച് സി എഫ് കണ്ടുപിടിക്കുക. എന്നിട്ട് നമ്മൾ ഇത് മാത്രം ഇനി ഊരി എടുക്കുക. അപ്പോൾ ഇവിടുത്തെ എച്ച് സി എഫ് എത്രയുടെ കിട്ടിയത്? ഈ ഇതിൻ്റെ 24, 32, 64 കൂടെ എച്ച് സി എഫ് കിട്ടിയിരിക്കുന്നത് നമുക്ക് 2×2×2 എന്ന് പറഞ്ഞാൽ 8 കിട്ടിയിരിക്കുന്നത്. അതായത് ഇപ്പം നമ്മൾ എന്തോ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്, തന്നിരുന്ന സംഖ്യയിൽ നിന്നെല്ലാം 2 കുറച്ച് ശിഷ്ടം കുറച്ചിട്ട് ബാക്കി കിട്ടിയതിൻ്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ കണ്ടുപിടിച്ചു. അതായത് ഈ 8 24 ഡിവൈഡ് ചെയ്യും, 8 32 ഡിവൈഡ് ചെയ്യും, 8 64 ഡിവൈഡ് ചെയ്യും, പക്ഷേ 8 26 ഡിവൈഡ് ചെയ്യത്തില്ല. കാരണം എന്താ, 24 രണ്ട് കൂടുതലല്ലേ 26 എന്ന് പറഞ്ഞാൽ. ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്, ഇതാ ഇങ്ങോട്ട് നോക്കൂ, 26 നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താ 8 3 24 വരത്തുള്ളൂ. കണ്ടോ ഇവിടെ കണ്ടോ, ഈ 8 എന്ന് പറയുന്നത് 24 ഡിവൈഡ് ചെയ്യും ഇവിടെ, 8 എന്ന് പറയുന്നത് 32 ഡിവൈഡ് ചെയ്യും ഇവിടെ, 8 എന്ന് പറയുന്നത് 64 ഡിവൈഡ് ചെയ്യും ഇവിടെ, പക്ഷേ 26 ഡിവൈഡ് ചെയ്യത്തില്ല. 26 ഡിവൈഡ് ചെയ്യത്തില്ല കാരണം 24 രണ്ട് കൂടുതലല്ലേ, ആ രണ്ട് ഇവിടെ ശിഷ്ടമായിട്ട് വരും. അതുപോലെ തന്നെ 34 ഡിവൈഡ് ചെയ്യോ, ഇല്ല, 8 4 32 വരത്തോളൂ. ഈ ശിഷ്ടം അധികം അവിടെ കിടപ്പുണ്ട് 34. ഇതുപോലെ അടുത്തതും കിട്ടും. ക്ലിയർ അല്ലേ? അപ്പോൾ തൽക്കാലം ഇന്നത്തേക്ക് നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. അപ്പം ബാക്കി നാളെ നമുക്ക് പഠിക്കാം. ഞാനും ഒരുപാട് ടയർഡായി. അപ്പോൾ ഇന്ന് 1-2 ക്ലാസ്സായി. അപ്പം ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതെന്ന് തോന്നുവാണെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിലേക്ക് നിങ്ങളിത് ഷെയർ ചെയ്ത് എത്തിക്കുക. അതുപോലെ തന്നെ ഈ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ടെലിഗ്രാം ചാനലുണ്ട്, നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. അതിനകത്ത് നോട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇടുന്നുണ്ട്. എൻ്റെയും സമയക്കുറവുകൊണ്ടാണ് അതിനകത്ത് ആക്റ്റീവാകാൻ എനിക്ക് കഴിയുന്നില്ല. നിങ്ങളെപ്പോലെ ഞാനും പഠിക്കുവാണ്. ഒരു എക്സാം, എന്തെങ്കിലും ഒരു ജോലി എഴുതിയെടുക്കണമെന്ന് എനിക്കും വലിയ ആഗ്രഹമുണ്ട്. അപ്പോൾ എനിക്ക് ആകെപ്പാടെ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയുന്നത് ഈ മാസി മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യത്തിലും നിങ്ങളെ കാര്യമൊക്കെ മോശമായിരിക്കും ഞാൻ, എങ്ങനെയാവട്ടെ. അപ്പം എല്ലാവർക്കും വിജയാശംസകൾ, എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും നേർന്നുകൊണ്ട് ഇന്ന് നമുക്ക് പിരിയാം. നാളെ നമുക്ക് കാണാം. ബൈ.